മോർണിംഗ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബൈപാർട്ടിയേറ്റ് ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറമാണ്. അപ്പോൾ ഈ ഒരു തിയറത്തിൻ്റെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക്സ് കംപ്ലീറ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. തിയറം ഇതാണ്: എ ഗ്രാഫ് ഈസ് ബൈപാർട്ടിയേറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് നോ ഓഡ് സൈക്കിൾസ്. അല്ലെ, ഒരു ഗ്രാഫ് എപ്പോഴാണ് ബൈപാർട്ടിയേറ്റ് ആവുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ട്, അതിനെ നമുക്ക് എക്സ് എന്നും വൈ എന്നും പറയുന്ന രണ്ട് ഡിഫറൻറ്റ് സെറ്റായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റണം. സച്ച് ദാറ്റ് ഈ എക്സിലുള്ള ഒരു എലമെന്റും എന്താവാൻ പാടില്ല, അഡ്ജസ്റ്റന്റ് ആവാൻ പാടില്ല. അതുപോലെ വൈയിലുള്ള ഒരു എലമെന്റും അഡ്ജസ്റ്റന്റ് ആവാൻ പാടില്ല. അങ്ങനത്തെ രീതിയിൽ എക്സ് ആൻഡ് വൈ ആയിട്ടുള്ള രണ്ട് പാർട്ടീഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ഗ്രാഫിനെ നമ്മൾ ബൈപാർട്ടിയേറ്റ് ഗ്രാഫ് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രാഫ്, എ ഗ്രാഫ് ഈസ് ബൈപാർട്ടിയേറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് നോ ഓഡ് സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? ഒരു ഗ്രാഫ് ബൈപാർട്ടിയേറ്റ് ആണെങ്കിൽ അതിന് ഓഡ് സൈക്കിൾ ഉണ്ടാവില്ല. ഒരു ഗ്രാഫിൽ ഓഡ് സൈക്കിൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? ബൈപാർട്ടിയേറ്റ് ആണ്. അല്ലെങ്കിൽ എന്താണ്? ഒരു ഗ്രാഫിൽ ഓഡ് സൈക്കിൾ ഉണ്ടെങ്കിൽ അത് ബൈപാർട്ടിയേറ്റ് അല്ല. അപ്പൊ ഈ ഒരു തിയറം പ്രൂവ് ചെയ്യണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് രണ്ടും പ്രൂവ് ചെയ്യണം. എന്തൊക്കെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? ആദ്യം എന്താ അസ്യൂം ചെയ്യണം? ഒരു ഗ്രാഫ് ബൈപാർട്ടിയേറ്റ് ഗ്രാഫ് ആണെന്ന് അസ്യൂം ചെയ്യാം. അത് അസ്യൂം ചെയ്തിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? അതിന് ഓഡ് സൈക്കിൾ ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത് എന്ത് പ്രൂവ് ചെയ്യണം? തിരിച്ച് അസ്യൂം ചെയ്യുക, ഒരു ഗ്രാഫ് ഉണ്ട് അതിൽ ഓഡ് സൈക്കിൾ ഇല്ല എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് ഒരു ബൈപാർട്ടിയേറ്റ് ഗ്രാഫ് ആണ്, അഥവാ അതിനെ നമുക്ക് ഒരു എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് സെറ്റുകൾ, ആ ഒരു പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് സെറ്റുകളായിട്ട് അതിന്റെ വെർട്ടെക്സുകളെ തരംതിരിക്കാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതാണ് തിയറം: എ ഗ്രാഫ് ഈസ് ബൈപാർട്ടിയേറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് നോ ഓഡ് സൈക്കിൾ. അപ്പൊ ഇനി അടുത്തത് എന്താണ്? ഇതെങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഹിന്റ് തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: ആദ്യം എന്ത് അസ്യൂം ചെയ്യണം? ഒരു ഗ്രാഫ് ബൈപാർട്ടിയേറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അതിൽ ഓഡ് സൈക്കിൾ ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഒരു ഗ്രാഫ് ബൈപാർട്ടിയേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിനൊരു ബൈപാർട്ടീഷൻ എക്സ് വൈ എന്ന് പറയുന്ന ഒരു ബൈപാർട്ടീഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കാണാൻ പറ്റും. എന്നിട്ട് ഒരു സൈക്കിൾ എടുക്കുക, സി എന്ന് പറയുന്ന ഒരു സൈക്കിൾ ഈ ഗ്രാഫിലത് ചൂസ് ചെയ്യുക. ഒരു വി വൺ, ഇ വൺ, വി ടു, ഇ ടു, എക്സെട്ര, വി കെ, ഇ കെ ആൻഡ് വി വൺ എന്ന് പറയുന്ന ഒരു സൈക്കിൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് കൺസിഡർ ചെയ്യുക? ഈ ഇതിലെ ഒരു ഫസ്റ്റ് എലമെന്റ് ഉണ്ടല്ലോ, അത് എക്സിലെ എലമെന്റ് ആണെന്ന് ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്ത വി വൺ എക്സിലെ ആണെങ്കിൽ വി ടു എവിടുത്തെ ആയേ പറ്റുള്ളൂ, അല്ലെ? ഒരു സൈക്കിൾ ആണല്ലോ, എക്സിൽ നിന്ന് എന്തില്ല? എക്സിലേക്ക് തന്നെ അഡ്ജസന്റ് എലമെന്റ്സ് ഇല്ല. അപ്പൊ ഒരു സൈക്കിൾക്ക് പോകണമെങ്കിൽ എക്സിൽ നിന്ന് ഒരു വി വൺ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ടു വൈയിലെ വെർട്ടെക്സ് ആവാനേ കഴിയുള്ളൂ. കാരണം എന്താ? എക്സിൽ നിന്നുള്ള അഡ്ജസന്റ് ഒക്കെ വൈയിലാണ് ഉണ്ടാവുക. അപ്പൊ വി ടു എവിടുത്തെയാണ് ഉണ്ടാവുക? വൈയിലേതാണ് ഉണ്ടാവുക. അപ്പൊ വി വൺ നിങ്ങൾ എക്സ് എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ടു എവിടെ ഉണ്ടാവും? വൈയിലുണ്ടാവും. ആ സൈക്കിൾ പിന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വി ത്രീ വേണം. വി ത്രീ വീണ്ടും എവിടെ ഉണ്ടാവുക? എക്സിലാണ് ഉണ്ടാവുക. വി ഫോർ എവിടെയാണ് ഉണ്ടാവുക? വൈയിലാണ് ഉണ്ടാവുക, അല്ലെ? അപ്പോ എക്സിലുള്ള എലമെന്റ്സുകളൊക്കെ എങ്ങനെ? വി വൺ, വി ടു, വി ത്രീ, വി ഫോർ, വി ഫൈവ്, അല്ലെ? അങ്ങനെയാണ് ഇതിന്റെ സൈക്കിൾസ് ഉണ്ടാവുക. അപ്പോ ഓഡ് എലമെന്റ്സ് വരുന്ന ഓഡ് ഇത് വരുന്ന വി വൺ, വി ത്രീ, വി ഫൈവ്, എക്സെട്ര വരുന്ന വെർട്ടിസസുകളൊക്കെ എവിടെ ഉണ്ടാവുക? എക്സിലുണ്ടാവും. ഈ വൺ ഇൻഡെക്സ് വരുന്ന, അതായത് വി ടു, വി ത്രീ, സോറി, വി ടു, വി ഫോർ, വി ഫോർ, വി സിക്സ്, എക്സെട്ര, അതെല്ലാം വൈയിലും ഉണ്ടാവും. അപ്പൊ വി ഐ ബിലോങ്സ് ടു എക്സ് ഓർ വൈ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തെടുക്കും? ഐ ഓഡ് ആണോ ഈവൻ ആണോ എന്നുള്ളത് എടുക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു നമ്മൾ എടുക്കുന്ന സി എന്ന് പറയുന്ന ഒരു സൈക്കിൾ എടുക്കുക. അതിലെ അവസാനത്തെ വി വൺ, ഇ വൺ, എക്സെട്ര, വി കെ, ഇ കെ, വി വൺ എന്നുള്ളത്. അപ്പൊ അതിലെ വി കെ വി വൺ എന്ന് പറയുന്ന ലാസ്റ്റത്തെ എഡ്ജ് ഉണ്ടല്ലോ, അതിലെ വി വൺ എവിടുത്തെയാണ്? എക്സിലത്തെയാണ്. അപ്പൊ വി കെ എവിടുത്തെ ആയേ പറ്റുള്ളൂ, അല്ലെ? വി വൺ എക്സിലത്തെ ആണെങ്കിൽ വി കെ എവിടെ ഉണ്ടാവാൻ പറ്റുള്ളൂ? വൈയിലെ ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പൊ ആ കെ എന്താവും? ഈവൻ ആവും. അപ്പൊ നമ്മളൊരു കെ ഉള്ള ഒരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതെന്താവും? ഒരു ഈവൻ സൈക്കിൾ ആവും. അപ്പൊ എന്താണ്? ഏത് ഇതെടുത്തു കഴിഞ്ഞാലും ഒരു ബൈപാർട്ടിയേറ്റ് ഗ്രാഫിൽ ഓഡ് സൈക്കിൾ ഇല്ല എന്ന് കിട്ടും. അപ്പൊ ഈ പ്രൂഫ് നിങ്ങളായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ ഇതാണ് കൺസെപ്റ്റ്, നിങ്ങളൊന്ന് എഴുതി നോക്കുക. എഴുതിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി തിരിച്ചെന്ത് പ്രൂവ് ചെയ്യണം? നമുക്ക് എന്ത് അസ്യൂം ചെയ്യണം? ഒരു ഗ്രാഫ് ഉണ്ട്, അത് കണ്ടെയ്ൻസ് നോ ഓഡ് സൈക്കിൾ, ഓഡ് സൈക്കിൾ ഇല്ലാത്ത ഒരു ഗ്രാഫ് ഉണ്ട്. അതാണ് നമ്മളുടെ അസംഷൻ അല്ല, നമ്മളൊരു ഹൈപ്പോതിസ്. നമ്മൾ എടുക്കുന്ന ഗ്രാഫിൽ എന്തില്ല? ഓഡ് സൈക്കിൾ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇനി പ്രൂവ് ചെയ്യേണ്ടത്? അത്
ബൈപാർട്ടിയേറ്റ് ഗ്രാഫ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കേസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ആകെ നമ്മുടെ ഹൈപ്പോത്തസിസ് എന്തേ ഉള്ളൂ, കണ്ടെയ്ൻസ് നോ ഓഡ് സൈക്കിൾ എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രാഫ് എന്താവാം, ചിലപ്പോൾ കണക്റ്റഡ് ആവാം, ചിലപ്പോൾ ഡിസ്കണക്റ്റഡ് ആവാം. അപ്പൊ രണ്ട് കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു അസ്യൂം ചെയ്യുക. അസ്യൂം ജി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു വെർട്ടെക്സ് കൺസിഡർ ചെയ്യൂ. എന്നിട്ട് നമ്മൾ ഇതിൽ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോ ഓഡ് സൈക്കിൾ എന്നാണ്. പ്രൂവ് ചെയ്യേണ്ടത് ബൈപാർട്ടിയേറ്റ് ആണെന്ന്. ബൈപാർട്ടിയേറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് ഡിഫറൻറ്റ് സെറ്റുകൾ നമുക്ക് കാണും. അപ്പൊ എന്തിരിക്ക, എക്സ് എന്ന് പറയുന്നത് എന്തിരിക്ക, എല്ലാ വിയും വെർട്ടെക്സിന്റെ കളക്ഷനും സച്ച് ദാറ്റ് ഒരു ഏതെങ്കിലും ഒരു ആർബിട്രറി വെർട്ടെക്സ് യുയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഈവൻ ആവുന്ന സെറ്റുകൾ, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ വി ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് ഡി ഓഫ് യു വി ഈസ് ഈവൻ ആവുന്നത് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. സെറ്റ് ഓഫ് ഓൾ വി ബിലോങ്സ് ടു വി സച്ച് ദാറ്റ് ഡി ഓഫ് യു വി ഈസ് ഓഡ് ആവുന്നത് എന്തായിട്ട് ഡിഫൈൻ ചെയ്യുക, വൈ ആയിട്ടും ഡിഫൈൻ ചെയ്യുക. അങ്ങനെയാണ് ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഈ എക്സ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത ഡി ഓഫ് യു വി സച്ച് ദാറ്റ് ഡി ഓഫ് യു വി ഈസ് ഈവൻ എന്ന് കൺസിഡർ ചെയ്താൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ വൈ എന്ന് പറയുന്നതിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അതൊരു ബൈപാർട്ടിയേറ്റ് ഗ്രാഫായി. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചൂസ് ചെയ്യാം, വി ഡബ്ല്യു എന്ന് പറയുന്ന ഈ എക്സിലുള്ള രണ്ട് വെർട്ടെക്സുകൾ കൺസിഡർ ചെയ്യാം, വി ഡബ്ല്യു. അപ്പൊ എന്താണ്, ഒരു യു വി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസും ഉണ്ടാവും, അതുപോലെ യു ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസും ഉണ്ടാവും. രണ്ടും എക്സ് എന്നുള്ള ആയതുകൊണ്ടാണ് എന്താ, ആ രണ്ടും ഈവനും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു യു വി പാത്ത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റും, ഒരു യു ഡബ്ല്യു പാത്തും ഉണ്ടാവും. രണ്ടിനെയും ലെങ്ത് എന്താണ്, പിയും ക്യൂവും ലെങ്ത് ആയിട്ടുള്ള രണ്ട് ഗ്രാഫുകൾ നമുക്ക് അതിന് രണ്ട് പാത്തുകൾ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് പാത്ത് എടുക്കുമ്പോൾ, അപ്പോൾ ഒരു യു എന്ന് പറയുന്നതിൽ നിന്നുള്ള ഒരു പാത്തുകളാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. യു എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് എന്നുള്ള പാത്തുകൾ, എവിടേക്കുള്ള ഡബ്ല്യുയിലേക്കും വിയിലേക്കുള്ള രണ്ട് പാത്തുകൾ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്നുകിൽ എന്താണ്, ഈ രണ്ട് പാത്തുകളും തമ്മിൽ ഒരു കോമൺ വെർട്ടെക്സ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇനി ഉണ്ടെങ്കിൽ അല്ലെ, ആ ഒരു കോമൺ വെർട്ടെക്സ് വരെയുള്ള എന്താവും, ലെങ്ത് രണ്ടിനും സെയിം ആവും. രണ്ട് പാത്തിലും ആ ഒരു കോമൺ വെർട്ടെക്സ് വരെയുള്ള ലെങ്ത് സെയിം ആവും. അതിന്റെ ബാക്കിയുള്ള അല്ലെ, ആ ഒരു കോമൺ വെർട്ടെക്സിനെ നമുക്ക് എന്തെങ്കിലും ഒരു വിളിക്കാം ഡബ്ല്യു വണ്ണോ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ, ആ ഡബ്ല്യു വണ്ണിന് ശേഷമുള്ള ലെങ്ത് എന്താവും, രണ്ടും പിന്നെ എന്തേ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ, ഒന്നുകിൽ രണ്ടും ഈവൻ ആവണം അല്ലെങ്കിൽ രണ്ടും ഓടാവണം. എന്തുകൊണ്ടാന്നുള്ളത് നിങ്ങൾ പ്രൂവ് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇനി എന്ത് കൺസിഡർ ചെയ്യുക, ആ ഒരു വി ഡബ്ല്യു എന്ന് പറയുന്ന ഇതില് ഒരു എഡ്ജ് കൺസിഡർ ചെയ്യുക. ആ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അതിനെ ഒരു ഇ എന്ന് വിളിക്കുകയാണെങ്കിൽ, വി വൺ വി എന്ന് പറഞ്ഞ പി എന്ന് പറയുന്നതിന്റെ സെക്ഷൻ കൺസിഡർ ചെയ്യുക. അതുപോലെ അതിന്റെ ശേഷം ഈ വി ഡബ്ല്യു എന്ന് പറഞ്ഞ എഡ്ജ് കൺസിഡർ ചെയ്യുക. അതുപോലെ ഡബ്ല്യു വി വൺ എന്ന് പറയുന്ന പാത്തും കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതെന്താവും, നമുക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളൂ, ഒന്നുകിൽ രണ്ടും എന്താവും ഈവൻ ആവാം അല്ലെങ്കിൽ രണ്ടും ഓടാവുക എന്നുള്ള ഓപ്ഷനെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് രണ്ടും സം കണ്ടു കഴിഞ്ഞാൽ, രണ്ടും ഈവൻ ആണെങ്കിലും സം ഈവൻ ആണ്, രണ്ടും ഓടാണെങ്കിലും സം എന്താണ് ഓടാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടലായിട്ട് രണ്ട് ആ ഒരു രണ്ട് ഇതിന്റെ, അതായത് ഡബ്ല്യു വൺ ബിയുടെയും ഡബ്ല്യു വൺ ഒമേഗയുടെയും സം, ആ ലെങ്ത്തിന്റെ സം എപ്പോഴും ഈവൻ ആയിരിക്കും. അഡീഷണൽ ആയിട്ട് എന്തുവരും, ഒരു വി ഡബ്ല്യു എന്ന് പറഞ്ഞ ഒരു എഡ്ജും കൂടെ വരും എന്നാണ്. അത് അപ്പൊ അത് ഓടായിട്ട് വരും, ആ സൈക്കിളിന്റെ ലെങ്ത് ഓടായിട്ട് വരും. അപ്പൊ അതെന്തിന് ഒരു കോൺട്രാഡിക്ഷൻ ആണ്, നമ്മുടെ അസംഷൻ എന്തായിരുന്നു, ഹൈപ്പോതിസിസ് എന്തായിരുന്നു, നമ്മുടെ ഗ്രാഫിൽ എന്തില്ല, ഓട് സൈക്കിൾ ഇല്ല എന്നുള്ള ഹൈപ്പോസിന് കോൺട്രാഡിക്ഷൻ ആയിട്ട് വരും അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടേത് ഒരു ഓട് സൈക്കിൾ ഇല്ല, അതുകൊണ്ട് എന്താണ് ഇത് ബൈപാർട്ടീഷൻ ആണ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് എന്ത് രണ്ടാമത്തെ അസ്യൂം ചെയ്യുക, ജി ഒരു കണക്റ്റഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. നമ്മൾ ഇതിന്റെ മുമ്പ് എന്തായിരുന്നു അസ്യൂം ചെയ്തത്, ജി ഡിസ്കണക്റ്റഡ് ആണ്. ഇനി ജി കണക്റ്റഡ് ആണെങ്കിലോ, നമുക്ക് അവിടെ പാർട്ടീഷൻസ് കണ്ടു കോമ്പണൻസ് ഉണ്ടാവും അല്ലെ, ജി വൺ ജി ടു എക്സെട്ര ജി ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ കോമ്പണൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അവിടുത്തെ ഓരോ കോമ്പണൻസിലും ഒമേഗയിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ പറ്റും, ഒരു ബൈപാർട്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്താണ്, നമുക്ക് ടോട്ടൽ സമ്മായിട്ടും അതിൻ്റെ ഒരു ബൈപാർട്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ഹിൻ്റ് ആയിട്ട് തന്നിട്ടേ ഉള്ളൂ. ഈ ഒരു സാധനങ്ങൾ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ പ്രൂഫ് എഴുതി നോക്കുക. എന്തെങ്കിലും ഡിസ്കഷൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.